ഹലോ എല്ലാവർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്നോട് ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് ഫോം വിളിച്ചും വാട്സാപ്പിലൂടെയൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യു കെ, കാനഡ അങ്ങനെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ സംഭവങ്ങളാണ് കൊണ്ടുപോകുന്നത്, എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ജോബ് വിസയിലാവാം, സ്റ്റുഡൻറ്റ് വിസയിലാവാം, അങ്ങനെയൊക്കെ. ഇപ്പോൾ എൻ്റെ വീഡിയോ മെയിനായിട്ട് ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്കായിരിക്കും മെയിനായിട്ട് ഹെൽപ്ഫുള്ള്. കാരണം ഞാൻ ഈ കൺട്രീസിലാണ് കൂടുതൽ നമ്മൾ ഫസ്റ്റ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബേസിക് നീഡ്സ് എന്താണ്, ഒരു ഹ്യൂമൻ ബേസിക് നീഡ്സ്, ഫുഡ്, ഷെൽട്ടർ ആൻഡ് ദ ക്ലോത്തിങ്. അപ്പോൾ ഫുഡ് ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരേണ്ടി വരും. പക്ഷെ നമ്മൾ ഇപ്പോൾ നമ്മുടെ റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ അത് റോ ആയിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് കയറ്റാനായിട്ട്. അവർ എമിഗ്രേഷൻ്റെ ലോയൊക്കെ അവർ അവിടെ ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ആണ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡൊക്കെ. അപ്പോൾ അവർ ചിലപ്പോൾ റൈസിൽ എന്തെങ്കിലുമൊക്കെ ജേംസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ റൈസൊക്കെ ഒന്ന് തടയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റൈസ് ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട, ഇവിടെ നിന്ന് ഒന്ന് വാങ്ങാവുന്നേ ഉള്ളൂ. കാരണം ഇവിടെ നമുക്ക് ഒരുപാട് ഇന്ത്യൻ ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ റൈസ് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയാം. പിന്നെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, വെജീസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. ഈവൻ നമ്മൾ ഇമിഗ്രേഷനിൽ നിന്ന് ഈവൻ എയർപോർട്ടിൽ കൂടെ നടന്നു വരുമ്പോൾ തന്നെ അവിടെ ഇമിഗ്രേഷനിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് അവിടെ ഒരുപാട് പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ ബാഗിൽ എന്തെങ്കിലും ഫ്രൂട്ട് ഐറ്റംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അത് റബ്ബിഷ് ബിന്നിൽ ഇടണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നമ്മളിങ്ങനെ കൊണ്ടുവരരുത്. പിന്നെ നമ്മുടെ മീറ്റ് ഓർ ഫിഷ് ഐറ്റംസ് അത് കൊണ്ടുവരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ. കാരണം ഇവരിപ്പോൾ നമ്മൾ പിക്കിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പിക്കിൾസ് ഓൾഡാണോ, ഇനി അതിനകത്ത് എന്തെങ്കിലും മോസ് അങ്ങനെ എന്തെങ്കിലും പായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അവർ നോക്കും. ഭയങ്കര ചെക്കിംഗ് ആണ് ഈവൻ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഞങ്ങളിപ്പോൾ വരുമ്പോൾ കൊണ്ടുവരുന്ന മെയിനായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മസാലാസാണ്. കാരണം ഇവിടെ നമുക്ക് മസാലാസ് എല്ലാം കിട്ടും, പക്ഷെ നമ്മൾ നമുക്ക് ബേസിക്കായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന ഒരാൾ കൊണ്ടുവരുവാണെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഞങ്ങൾ മിക്കവാറും അത് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തോർ പൊടിച്ചാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ നമുക്ക് അത് സംഭവങ്ങൾ ഇവിടെ പിന്നെ നമ്മൾക്ക് എപ്പോഴും ബേക്കറി ഐറ്റംസ് കഴിക്കുന്നവരാണെങ്കിൽ ആ ബേക്കറി ഐറ്റംസ് നിങ്ങൾക്ക് കൊണ്ടുവരാം, കുഴപ്പമില്ല. എല്ലാവരും സീൽഡ് ആയിട്ടുള്ള പാക്കറ്റ്സ് ആണെങ്കിലും ഓക്കെയാണ്, പക്ഷെ നമുക്ക് അതിന് ലേബൽ വേണമെന്നേ ഉള്ളൂ. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ബേക്കറി ഐറ്റംസ് ഈവൻ റൈസ് കൊണ്ട് ഉണ്ടാക്കിയ ക്രാക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കൊണ്ടുവരാം, അത് അവർ ആക്സെപ്റ്റ് ചെയ്യും, പ്രശ്നമില്ല. പിന്നെ ഷെൽട്ടർ, താമസം. ഓഫ് കോഴ്സ് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ താമസം അറേഞ്ച് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം അത് നമ്മളിപ്പോൾ പുതുതായിട്ട് ഒരു കൺട്രിയിലേക്കാണ് വരുന്നതല്ലേ. അപ്പോൾ നമ്മൾ ആ കൺട്രിയിലേക്ക് വരുമ്പോൾ നമുക്കൊരു അക്കോമഡേഷൻ ഇല്ല. നമ്മൾ ഈവനിങ്ങോ ഉച്ചയ്ക്കൊക്കെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു അക്കോമഡേഷൻ ഇല്ലെങ്കിൽ അത് വളരെ ഒരു സ്ട്രെസ്ഫുള്ളായിരിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു സംഭവമാണ് അക്കോമഡേഷൻ. കാരണം നമ്മൾ അത്രയ്ക്കും ചിന്തിച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അക്കോമഡേഷൻ ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. പിന്നെ നമുക്ക് ലക്കിലി ഒരു അക്കോമഡേഷൻ കിട്ടി, അതുകൊണ്ട് മാനേജ് ചെയ്തു. ബട്ട് ഇപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നാട്ടിൽ നിന്ന് നമ്മൾ അക്കോമഡേഷൻ റെഡി ആക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനൊക്കെ വന്ന് ഒരുപാട് നാളായി, പക്ഷെ ആ ടൈമിലൊന്നും അങ്ങനെ വാട്സാപ്പ്സ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വാട്സാപ്പിൻ്റെയൊക്കെ ഗ്രൂപ്പുകളുണ്ട്, അതുകൊണ്ട് നമ്മൾ നിങ്ങളിങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ അവൈലബിലിറ്റി ഉള്ളവരൊക്കെ അതിനകത്ത് പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് അതിനീടെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ അടുത്തൊക്കെ നമ്മൾ ഇനീഷ്യലി ഹെൽപ്പ് അല്ലേ വേണ്ടു, നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പിന്നെ നമ്മുടെ തേർഡായിട്ടുള്ള സംഭവമാണ് ക്ലോതിങ്. ഇവിടെ ഇപ്പോൾ ന്യൂസിലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും വിൻ്റർ സീസണിൽ നമുക്ക് ജാക്കറ്റ്സ് മിക്കവാറും വേണ്ടി വരും. അപ്പോൾ ജാക്കറ്റ്സ് നാട്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് വാങ്ങിയിട്ട് വരേണ്ട കാര്യമില്ല, ഒരു ഒന്നോ രണ്ടോ ജാക്കറ്റ്സ് മതി ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ കെമാർട്ട് വെയർ ഹൗസ്, ഓസ്ട്രേലിയയിൽ വെയർ ഹൗസ് കുറവാണ്, പക്ഷേ സോറി നമ്മുടെ
ന്യൂസിലൻഡിലൊക്കെ വെയർ ഹൗസൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്സാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ബ്രാൻഡഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സീസൺ എൻഡിൽ ഒരുപാട് നല്ല സെയിലൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ബ്രാൻഡഡ് ഐറ്റംസൊക്കെ വാങ്ങാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് വളരെ ചീപ്പായിട്ട് തന്നെ നല്ല സംഭവങ്ങൾ വാങ്ങാനായിട്ട് കിട്ടും. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം വാങ്ങുന്നത്. അടുത്തായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണ് പാത്രങ്ങൾ. നമ്മൾക്ക് അരി ഇല്ലാതെ എന്താഘോഷമല്ലേ മലയാളിക്ക്. ഉറപ്പായിട്ടും നമുക്ക് അരി വയ്ക്കണം. അപ്പോൾ നമ്മുടെ അരി വയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കുക്കർ വേണം. അപ്പോൾ നിങ്ങളൊരു ചെറിയ കുക്കർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുക്കർ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബീഫോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയാലും ഈവൻ ചിക്കൻ പോലും നമുക്ക് അതിനകത്ത് വയ്ക്കാവുന്നത്. അപ്പോൾ കുക്കർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു മൾട്ടി പർപ്പസ് ആണ് കുക്കർ എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്കൊരു ഫ്രൈയിങ് പാൻ ഓർ അങ്ങനെ ഫ്രൈയിങ് പാൻ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ നമുക്ക് കറീസോ തോരൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. പിന്നെ സ്പൂൺ കട്ട്ലറീസ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ, കപ്പ് ഗ്ലാസ് അതൊക്കെ ഒരു വൺ ഓർ ടു അത്രയൊക്കെ മതി കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേമാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഉണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾക്കതൊന്നും അത്രയ്ക്കും എക്സ്പെൻസീവ് ഒന്നും ആവത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇപ്പോഴും നമുക്ക് ഒരുപാട് വെയിറ്റിലുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി അടുത്ത ഒരു സംഭവമാണ് ലാസ്റ്റ് നോട്ട് ബട്ട് ലീസ്റ്റ്, നമ്മുടെ ലൈസൻസ്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ ലൈസൻസ് ഉള്ളവരാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ടൈമിൽ ഒരുപാട് പേർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈസൻസ് ഉറപ്പായിട്ടും നമുക്ക് വേണം. മക്കളെ ഇവിടെ വണ്ടി ഓടിക്കാതെ ഒരു പരിപാടി നടക്കില്ല. നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ സീറോ ആണ്, സീറോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഫ്രണ്ടിനെയാവാം, ഹസ്ബൻഡിനെയാവാം. ഇതിപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ അവരുടെ മുഖമൊക്കെ ഒന്ന് മാറി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനാണെങ്കിലും ഇപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിടാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഒക്കെ ഇത് നമ്മൾ പോകണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഡ്രൈവിംഗ് അറിയാതെ ബസ്സിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ബസ് സർവീസൊക്കെ ഭയങ്കര ടൈം ഗ്യാപ്പായിരിക്കും. പിന്നെ നമ്മുടെ ഡ്യൂട്ടിയുടെ ആ ടൈമിലൊന്നും നമുക്ക് ഒരിക്കലും ബസ് സർവീസ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ നമ്മുടെ വീട്ടിലിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയാണ്, സപ്പോസ് നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് നമ്മുടെ ഹസ്ബൻഡാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ കൊച്ചിനെയും, ഇപ്പം നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ ആ കൊച്ചുങ്ങളെയും കൂടി വണ്ടിയിൽ എടുത്ത് വെച്ചിട്ട് വേണം ഹസ്ബൻഡ് നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വണ്ടി വരാനായിട്ട്. കാരണം നമ്മൾ പിള്ളേർ ഒരിക്കലും വീട്ടിൽ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈവൻ ഒരു മഴയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. പിള്ളേരെ വണ്ടിയിൽ വയ്ക്കുന്നു, കാറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വണ്ടിയിൽ വയ്ക്കുന്നു, പിന്നെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് പിള്ളേരെ മഴയത്ത് കൊണ്ടുപോകുന്നു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ കോൾഡൊക്കെ ആണല്ലോ രാത്രിയൊക്കെ സ്പെഷ്യലി. അപ്പോൾ പിള്ളേർ സിക്ക് ആവാനൊക്കെ ഒരുപാട് ചാൻസ് ഉള്ളതാണ്. അപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത എല്ലാ അനിയന്മാരും അനിയത്തിമാരും ലൈസൻസ് എടുത്തിട്ട് വേണം ഓസ്ട്രേലിയ ന്യൂസിലൻഡിലേക്ക് വരാൻ കേട്ടോ. പിന്നെ നമുക്കിവിടെ കാറിനെ കാറ് വാങ്ങുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡ് അത്യാവശ്യം ചീപ്പാണ് കാറ് വാങ്ങാനായിട്ട്. കാരണം അവിടെ നിന്ന് അവിടെ ജപ്പാൻ ഇമ്പോർട്ട് ഉണ്ട് അതുകൊണ്ട്. ബട്ട് ഓസ്ട്രേലിയ കമ്പയർ ടു ന്യൂസിലാൻഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാലും നമുക്ക് അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല, നമുക്ക് കാറ് വാങ്ങാനായിട്ട് വരും. പിന്നെ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വൺ ഇയർ നമ്മുടെ കാറ് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് തന്നെ വണ്ടി ഓടിക്കാം. ആ ഒരു വൺ ഇയർ കൊണ്ട് നമുക്ക് അത്യാവശ്യം റൂൾസൊക്കെ പഠിച്ചിട്ട് പിന്നെ നമ്മുടെ ലൈസൻസ് ഓസ്ട്രേലിയ ഓർ ന്യൂസിലാൻഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവരുമ്പോൾ, ഇപ്പം ഞങ്ങളെ കൊണ്ടുവന്ന് വന്നപ്പോൾ സമയത്ത് ഞങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ നോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നായിരുന്നു. കാരണം ഇത് നോട്ടറി അറ്റസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നാട്ടിൽ എക്സ്പെൻസീവ് ആണല്ലോ. നമ്മൾ നമ്മുടെ അഡ്വക്കേറ്റിന് പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ച് പ്രിൻ്റ് ഫോം എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സ് കോപ്പി എടുത്തിട്ട് വരിക. പക്ഷേ നമുക്കിവിടെ അറ്റസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടി ഭയങ്കര ഈസിയാണ്. നമുക്ക് JP ജസ്റ്റിസ് ഓഫ് പീസ് എന്നാണ് അവർ പറയുക. അവർ നമ്മുടെ ഈക്വലൻ്റ് ടു നോട്ടറിയാണ് അത്. നമ്മളതിന് അവർ വെച്ച് സർട്ടിഫൈ ചെയ്യുവാണെങ്കിൽ അവരുടെ സർവീസ് നമുക്ക് പബ്ലിക് ലൈബ്രറീസ്, കോളേജ് അവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നോട്ടറിനെ കുറിച്ച് ഒരുപാട് വറി ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെയുള്ള ഒരു കാര്യമാണ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡിൽ ഫേമസ് ആയിട്ടുള്ള രണ്ട് വെബ്സൈറ്റാണ് ട്രേഡ് മീ ഓർ സീ. ഇതിൽ ട്രേഡ് മീ എന്ന വെബ്സൈറ്റ് ന്യൂസിലൻഡ് മാത്രമേ ഉള്ളൂ, പക്ഷെ സീക്ക് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കിപ്പോൾ കാറ് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ അക്കോമഡേഷൻ, ജോബ് സെർച്ച്, ഈ എല്ലാവിധ സംഭവങ്ങൾക്ക് നമുക്ക് ഈ വെബ്സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു മെയിൻ പോയിൻറ്റ്സൊക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒരു യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓസ്ട്രേലിയ ഓർ ന്യൂസിലൻഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ഗായ്സ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് പേരിലേക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ എത്തുമല്ലോ. അതിന് വേണ്ടിയിട്ടാട്ടോ. താങ്ക് യു സോ മച്ച്.